കാലമാണ്. 2003-ലാണ് ദുബായിലെ മീഡിയ സിറ്റിയിലുള്ള ഏഷ്യാനെറ്റ് റേഡിയോയിൽ ഞാനൊരു അനൗൺസറായി അവതാരകനായി ചേരുന്നത്. ഏതാണ്ട് വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കലികാല വാർത്തകൾ എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യാനായി ഞാൻ സജഷൻ കൊടുക്കുകയും അത് മാനേജ്മെന്റ് അംഗീകരിക്കുകയും വിസ കിട്ടുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാം 2018-ൽ പലവിധ കാരണങ്ങളാൽ റേഡിയോ നിന്നു പോകുന്നതുവരെ ഞാൻ തുടരുകയും ചെയ്തു. മുഖം നോക്കാതെ, പാർട്ടി നോക്കാതെ, ജാതി മതം ഒന്നും തന്നെ നോക്കാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല, നല്ല മലയാളത്തിൽ പറഞ്ഞ പോക്കൃത്തരങ്ങളും അശാസ്ത്രീയ രീതിയിലുള്ള പല കാര്യങ്ങളും, അടിച്ചമർത്തലുകളും ഗുണ്ടായുസങ്ങളും അഴിമതിയിൽ മുങ്ങിയ പ്രവർത്തനങ്ങളും ഒക്കെ വിമർശിച്ചതുകൊണ്ട് കൂടുതൽ ശത്രുക്കളും കുറച്ചു മാത്രം ആരാധകരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും രാഷ്ട്രീയ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി പല രാഷ്ട്രീയ പാർട്ടികളുടെയും മതങ്ങളുടെയും എല്ലാം പുറകെ പോയപ്പോഴും ആൾക്കൂട്ടത്തിൽ ഏകനായി ഞാനങ്ങനെ എൻ്റെ വാർത്താ പരിപാടി തുടർന്നു. ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ എന്ന പേരിൽ ഒരു ചെറിയ കോളം പത്രത്തിൽ തുടങ്ങുകയും അങ്ങനെ കുറെ പേരുടെ കൂടി ശത്രുത സമ്പാദിക്കുകയും ചെയ്തു അക്കാലത്ത്. 2018-ൽ റേഡിയോ പല കാരണങ്ങളാൽ നിന്നുപോയി. പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഗൾഫിൽ, അതായത് സൗദി, കുവൈറ്റ്, UAE, ഖത്തർ, പിന്നെ ഒമാൻ, ബഹ്റിൻ, കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയസ്വരമായി മാറിയ ഒരു റേഡിയോ ആയിരുന്നു. ചുമ്മാ ബ്ലാ 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 അല്ലാതെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ പരിപാടികൾ അവതരിപ്പിച്ച ഏഷ്യാനെറ്റ്. ആ റേഡിയോയിൽ രാവിലെ മുതൽ സംഗീതവും സംഗീതത്തെക്കുറിച്ചുള്ള അറിവുകളും വിശദമായ വാർത്താ വായനയും ഇന്റർവ്യൂകളും പ്രവാസികളുടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നോട്ടല്ലാത്ത പാവപ്പെട്ട നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്കുള്ള സംശയങ്ങൾ, അത് ഡോക്ടറുടെ ആണെങ്കിലും മാനസിക മനഃശാസ്ത്രപരമാണെങ്കിലും ശാരീരികമാണെങ്കിലും അതെല്ലാം തന്നെയും ഫ്രീ ആയി ഉപദേശിക്കുന്ന ഡോക്ടർമാർ, അങ്ങനെ പരിപാടികൾ, പാട്ടുകളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഉള്ള വിശകലനങ്ങൾ, ക്വിസ് പ്രോഗ്രാംസ്, ഒരുപാട് കാര്യങ്ങളാണ് ഈ കാലയളവിൽ ഏഷ്യാനെറ്റ് റേഡിയോ പ്രവാസികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരു പാട്ടിട്ട് ഒരു വാരികയിലെ ഒരു പാചകക്കുറിപ്പ് വായിച്ച് അല്ലെങ്കിൽ കുറച്ച് സൂയിപ്പിക്കൽസ്, പ്രാങ്ക് കോള്, ഇങ്ങനെയൊക്കെ പറ്റിക്കൽസ് ഒക്കെ നടത്തി അങ്ങനെയൊക്കെ റേഡിയോ അവതാരകരാകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരുന്നു ഞങ്ങൾ. ഇന്നും ഏഷ്യാനെറ്റ് റേഡിയോയുടെ ഒഫീഷ്യൽ പേജ് സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏഷ്യാനെറ്റ് റേഡിയോ MME എന്നുള്ള പേജ് സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ 200,000-ത്തിലധികം ഫോളോവേഴ്സ് ഇപ്പോഴോടെ ഒരു തിരിച്ചറിവ് കാത്ത്, അല്ലെങ്കിൽ പഴയ സ്മരണകൾ, ഗതകാല സ്മരണകളായവർക്ക് അവിടെയുണ്ട്. കലികാല വാർത്തകളും ഒരുപാട് എപ്പിസോഡുകൾ ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു രീതി. ചുറ്റു നടക്കുന്ന, അതിപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ അമിതമായി പൈസ മേടിച്ചാലും KSRTC ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോയാലും, കേരള സർക്കാർ അസംബ്ലിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ ഒരാവശ്യമില്ലെങ്കിൽ കൂടി അതിനെല്ലാം എതിരെ പ്രതികരിച്ച് അമ്മ പലപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ നാട് നന്നാകുമോ, നിങ്ങൾ എന്തിനാണ് നമുക്ക് അത്യാവശ്യം വിളിച്ചാൽ വരില്ല ഓട്ടോറിക്ഷ, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലോ സാർ അത് പ്രശ്നമാക്കും എന്ന് പറഞ്ഞ ആൾ വരില്ല, എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് അച്ഛനോട് ചോദിക്കും. പക്ഷെ അന്നേരവും അച്ഛൻ ഒരു ഒറ്റയാനായി നട്ടലുടയ്ക്കാതെ 92 വയസ്സ് വരെ ജീവിച്ചു. അതേ പാത തന്നെ, അതേ നട്ടലിലും അതേ രക്തവുമുള്ള അതേ പാത തന്നെ പിന്തുടരാനാണ് എൻ്റെയും ശ്രമം. അപ്പോൾ അധികം നീട്ടുന്നില്ല, ഞാൻ പറയാം. അതായത് കലികാലത്തെ ഉറക്ക ചിന്തകൾ എന്ന പേരിൽ ഇന്ന് മുതൽ മനസ്സിൽ വികാരത്തള്ളിച്ച ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലാതെ എന്നും രാവിലെ 9 മണിക്ക് ഒന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും അനീതികൾ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെടുമ്പോൾ, ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രം, അതെപ്പോഴായാലും ഒരു മിനിറ്റ് അങ്ങേയറ്റം നിങ്ങളുന്ന ഒരു ഉറക്ക ചിന്തകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പ്രോഗ്രാമിന്റെ പേര് കലികാലത്തെ ഉറക്ക ചിന്തകൾ ബൈ നന്ദുക്കാവാനം. ഇന്ന് പറയാനുള്ളത്, കഴിഞ്ഞൊരു 2-3 ദിവസം മുമ്പ് ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മോളിൽ ഒരു യുവ സിനിമാ നടി, ആരാണെന്നറിയില്ല, അവർ പോവുകയും അവർക്ക് പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അവരും കൂട്ടുകാരിയും അനിയത്തിയോ ചേച്ചിയോ ആരുണ്ടൊക്കെ ആയിരുന്നു അമ്മയോ, അങ്ങനെ പോവുകയും അവർക്ക് അവിടെ ഷോപ്പിങ്ങിനിടയിൽ മറുനാട്ടിൽ നിന്ന് എത്തിയത് എന്ന് പറയപ്പെടുന്നു, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്.
അപ്പൊ അവരവരെ തോണ്ടുകയും ഉപദ്രവിക്കുകയും ആദ്യം ഒന്നും പ്രതികരിക്കാതിരുന്ന അവർ പിന്നീട് ശക്തമായി പ്രതികരിക്കുകയൊക്കെ ചെയ്ത കാര്യം പത്രത്തിലും മീഡിയയിലും ഒക്കെ ആയി നമ്മൾ ചാനലിലും ഒക്കെ ഒരുപാട് കണ്ടു. അതിനെക്കുറിച്ച് ഇന്നും രാവിലെ കുറെ മാന്യന്മാരും മാന്യവനിതകളും സാംസ്കാരിക പരിവർത്തനത്തിനായി വീട് വിട്ടിറങ്ങി ഇവിടേക്ക് പോയി എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരും സദാചാര ടീമുകളും ശരിക്കും പറഞ്ഞാൽ പകൽ മാന്യന്മാരും പകൽ മാന്യങ്ങളും ഒക്കെ ഒരുപാട് പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചു വരികയായിരുന്നു ഞാൻ. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റിൽ നമ്മൾ ബാല്യക്കാരി, വേലക്കാരി, ഹൗസ് മെയ്ഡ്, നാനി എന്നൊക്കെ വിളിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പാവം സ്ത്രീ ഫ്ളാറ്റിൽ നിന്നും വീഴുകയോ ചാടുകയോ തള്ളിയിടുകയോ അറിയാതെ വീഴുകയോ രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ തെന്നി വീഴുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആരെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും പോട്ടെ. അപ്പൊ അങ്ങനൊരു സ്ത്രീ വനിത ഒരമ്മ വീണ് മരണമുണ്ട്. അവരൊന്നും ദിവസം വെന്റിലേറ്ററിലായിരുന്നു, ആരും ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല, ചെറിയ ചെറിയ വാർത്തകളൊക്കെ വന്നു. അപ്പോഴും പറയുന്നത് അടച്ചിട്ട കഥയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അവര് പനാരൻ്റ് കൊടുക്കാനുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു മാത്യു ജോർജ് എന്ന് പറഞ്ഞ ഒരാള് പത്രത്തിൽ പറയുന്നത് കേട്ടു, പറയുന്നത് വായിച്ചു. അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല ഈ പ്രായം എന്നൊക്കെ. അപ്പോൾ ഈ ആ വീട്ടിലെ സ്ത്രീ ജോലി ചെയ്യുന്ന വീട്ടിലെ ആളൊരു വക്കീലാണ്. മാധ്യമങ്ങളും പോലീസുകാരും ഏറ്റവും അധികം പേടിക്കുന്ന കേരളത്തിൽ, നോർത്തിന്റെ അടക്കമില്ല, അവർക്ക് അങ്ങനൊന്നുമില്ല, പേടിക്കുന്ന ഒരു വർഗമാണല്ലോ ഈ വക്കീലന്മാർ. നമ്മുടെ അവരുടെയൊക്കെ മുഖ്യധാര, അവരുടെയൊക്കെ മാർഗദർശി എന്ന് പറയുന്നത് നമുക്കറിയാം, സൗമ്യ കൊലക്കേസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന വലിയ വലിയ ആൾക്കാരാണ്. നമ്മളെ പുറത്തെ പാവം അശുക്കളൊന്നും അവരെ കുറിച്ച് മിണ്ടാനേ പാടില്ല. അപ്പോൾ എന്തായാലും ശരി, അങ്ങനൊരു സ്ത്രീ, ഒരമ്മ, ഒരു വനിത വീണ് മരിച്ചിട്ട് ഈ മാന്യന്മാരും മാന്യകളും ഒരക്ഷരം അതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല. ഇത് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.